മഴയത്ത് എങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്? അവരുടെ അഭിനയം കലക്കി തകർക്കുന്നുണ്ട്. ഈ ട്രെയിൻ ബിൽഡിങ്ങിനകത്തോട്ട് കയറി പോകുന്ന വൺ കാനഡ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ട് ഞങ്ങള്. നമ്മുടെ നാട്ടില് വാഴ എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ട്രെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ആൽബിൻ്റെ വെഡ്ഡിങ് ഷൂട്ടാണ്. ലണ്ടനിലാണ് ഷൂട്ട്. സേവ് ദി ഡേറ്റ് ഷൂട്ട്. ഞങ്ങൾ മൂന്നുപേരും ലണ്ടനിലേക്ക് പോവാം. അപ്പോൾ കല്യാണ ചെറുക്കൻ ബാക്കിൽ കയറുക, ഉറങ്ങാൻ പോവാണ്. ഷൂട്ടിന് മുന്നേ ചെറിയൊരു ബ്യൂട്ടി സ്ലീപ്പ് ഒക്കെ വേണം. അപ്പോൾ അതാരണം ഞങ്ങൾ ബാക്കിൽ ഇരുത്തി. ലണ്ടനിലേക്കാണ് പോകുന്നത്. കനേറി വാർഫ് എന്ന സ്ഥലത്ത് ഫോട്ടോ ഷൂട്ടിന് പോവുകയാണ്. രണ്ടരയ്ക്കാണ് നമുക്ക് ഫോട്ടോഷൂട്ട്. കിങ്സ്റ്റണിൽ കൊണ്ട വണ്ടി ഇട്ടിട്ട് അവിടുന്ന് ട്രെയിൻ എടുത്തോട്ടാണ് സിറ്റിയിലേക്ക് പോകുന്നത്. നമ്മള് എത്തി ആൽബിനെ കാണാൻ വേണ്ടി. കല്യാണ ചെക്കൻ മീറ്റിംഗ് ആ. അപ്പൊ നമ്മൾ ഇറങ്ങാട്ടോ. ഹലോ, ഇവിടെ കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും റെഡിയായി ഒരുങ്ങി സുന്ദരക്കുട്ടപ്പന്മാരും സുന്ദരക്കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട്. അതെ 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 അതെ. ഇന്ന് ഇത്തിരി മഴയുണ്ട്, പക്ഷേ മഴ അതെ ഇത്തിരി ഇത്തിരി ഗ്ലാമർ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ചെറുക്കൻ്റെ കംപ്ലൈൻറ്റ്. എന്ത് ചെയ്യാനാണ് ഇപ്പോൾ? ഇത് ആൽബിൻ അറിയാത്തവർക്ക്, ഇത് ആൽബി, പിന്നെ ആൽബിയുടെ സിസ്റ്ററും ഉണ്ട് അമല. അപ്പോൾ അമലയാണ് ഇവിടുത്തെ ലോക്കൽ, ഞങ്ങളുടെ ടൂർ ഗൈഡ്, ടൂർ ഇവിടുത്തെ ലോക്കല്. അമലയാണ് ഞങ്ങളെ ഫുള്ള് സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിക്കുന്നത്. ഇനി ഞങ്ങൾ നേരെ ഇവിടുന്ന് കനേറി വാർഫിലേക്കാണ് പോകുന്നത്. അവിടോട്ടൊരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഉണ്ട് അല്ലേ? ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഉണ്ട്. അവിടെ ചെന്നിട്ടാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും തുടങ്ങുന്നത്. ലൊക്കേഷൻ എത്തി. ലൊക്കേഷൻ ഇനി ഫോട്ടോഗ്രാഫറിൻ്റെ, മെയിൻ ഫോട്ടോഗ്രാഫറിനെ വെയിറ്റ് ചെയ്യുകയാണ്. ഫോട്ടോഗ്രാഫർ ഇതുവരെ എടുത്തിട്ടില്ല. നമ്മളങ്ങനെ ആ ഒരു സമയം ഇവരുടെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഉപകരിക്കുന്നു. മണവാളനും മണവാട്ടിയും അവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക. അവർ ഫോട്ടോഷൂട്ടിന് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവർ. നമ്മൾ എത്തിക്കുന്ന സ്ഥലം കനറി വാർഫ് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ ഭയങ്കര ബിസിനസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് ഇവിടെ മീൻ നല്ല അടിപൊളി മീൻ കിട്ടുന്നൊക്കെയാണ് പറഞ്ഞത്. ഇതെല്ലാം ഓരോ ബിസിനസ് ഓഫീസുകൾ അങ്ങനെ അങ്ങനെ സെൻ്ററുകളാണ്. ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എവിടെയാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്? പക്ഷെ നല്ല മഴയാണല്ലേടാ ആൽബിനെ. നല്ല മഴ. ഈ മഴയത്ത് എങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്? മഴയുടെ പാട്ടിട്ട് ഒരു തീമിൽ ഷൂട്ട് ചെയ്യുന്നത്. ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വന്നത്. ഞങ്ങളിപ്പം വെളിയിലോട്ടൊന്ന് വന്ന് ഫോട്ടോഗ്രാഫറിന് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാന്ന് വെച്ച് വന്നതാണ്, പക്ഷെ ഭയങ്കര മഴ. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറും വന്നിട്ടില്ല. അതാണ് ഞങ്ങൾ പാർക്കിലേക്ക് പോകാന്ന് വെച്ച് നടക്കുക. ഓക്കെ, ഇതാണ് പാർക്ക്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ചെയ്യേണ്ട. ഇവിടെ ഒരു ഓട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇവിടെ ഒരു ഫുഡ് സ്റ്റോളാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതുപോലെ ഒരു ഡോമും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആക്ട്രസ് അറിയോക്കെ. ഫോട്ടോഗ്രാഫർ വന്നു. അവരെന്തോ ഭയങ്കര ഐഡിയ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതൊക്കെ പ്ലാൻ ചെയ്ത് കോട ഒരു പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്ത് അടിപൊളി ഫോട്ടോ എടുക്കാനുള്ള പ്ലാനാണ് അവർ. ഫോട്ടോഗ്രാഫിയുടെ ഒന്നും അറിയാത്ത ചേട്ടായി ഭയങ്കരമായിട്ടുള്ള ഫോട്ടോ എടുക്കാന്നുള്ള പ്ലാനിലെ എല്ലാവരും കൊണ്ട് നടക്കുന്നുണ്ട് അവരുടെ പിന്നിൽ കൂടെ. ഇതുപോലെ ആൽബിൻ്റെ കസിനും അതെ ഭയങ്കരമായ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സായി ഇപ്പോൾ അവർക്ക്. പണിയറിയാത്ത പണിക്കാരൻ, പണിയറിയുന്ന പണിക്കാരൻ, രണ്ടുപേർ. ഓവർ എക്സാജറേഷൻ ഓഫ് പണിയറിയാത്ത പണിക്കാർ. അമലയ്ക്ക് മരം കയറി നല്ല പരിചയമുള്ളതുകൊണ്ട് മരക്കമ്പെ തൂക്കിയിട്ടേക്കുവാണ്. ഭയങ്കര റെസ്പോൺസിബിൾ ജോലി കേട്ടോ. പിന്നെ നടന്നു വന്നപ്പോഴത്തേലുള്ള കാഴ്ചകളാണിത്. ആഹാ, എന്ത് രസമല്ലേ. മഴ കാരണം ആൾക്കാർ കുറവാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇതൊക്കെ കണ്ടിരിക്കാനൊക്കെ.
ചെറിയ സ്കൂട്ടേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. കുറേ ഉണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. ഇത് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. അപ്പം നമുക്കിഷ്ടമുള്ളത് ഇന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് സ്കാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ എവിടെയാണോ ഈ ബാർകോഡ് സ്കാൻ, അന്നേരം നമ്മൾ എവിടെയാണോ നിർത്തുന്നത് അവിടെ വെച്ചാൽ മതി ഈ സൈക്കിൾ. അത് അവര് ടേക്ക് ഓവർ ചെയ്തോളൂ അവിടെ നിന്ന്, നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട്. അതിനനുസരിച്ച് ചാർജ് ചെയ്യും അവര്, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. ട്രാവൽ ചെയ്യാൻ ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ലൈമിന്റെ ഒരു സ്കൂട്ടർ ഹയർ ചെയ്ത്. ഇങ്ങനത്തെ സ്കൂട്ടർ മാത്രമല്ല സൈക്കിൾസും അപ്പർ സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ക്രോസ് റെയിൽ പ്ലേസിലെത്തി. അതിൽ ലെവൽ 1 റൂഫ് ഗാർഡൻ ആണ്, ബിഗ് ഈസി പെർഗോള ഓൺ ദ വാർഫ്. ഇവിടെ ഒരു 1 കാനഡ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ട് ഞങ്ങൾ. നല്ല രസമുണ്ട്. നമുക്കിവിടെ എല്ലാട്ടം പോണ്ട, മുകളിലോട്ടം പോണ്ട്. ബട്ട് ഈ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. നല്ല രസമല്ലേ കാണാനായിട്ട്. ചേട്ടായിയുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക മുകളിൽ പോകാനായിട്ട്. നമ്മൾ റൂഫ് ടോപ്പ് ഗാർഡൻ്റെ അങ്ങോട്ട് കയറുവാണ്, നടന്നോ. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഒരു നല്ല കുറച്ചും കൂടെ താഴത്തെ ഫ്ലോറിനേക്കാൾ ഒരു തണവൊക്കെ ഫീൽ ചെയ്യും നമുക്ക്. സ്റ്റാർട്ടിങ് തന്നെ മറച്ച് ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഉള്ളിലോട്ട് നമുക്ക് കാണാം. ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത്, അയ്യോ, അതും ഫസ്റ്റ് ലെവലാണ്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലൊന്നല്ല, നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ അവർ ശരിക്കും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഗാർഡൻ അറേഞ്ച് ചെയ്തേക്കെ അവർ നല്ല ഭംഗിയിൽ. നമുക്ക് ഇതുവഴി പോവാം അല്ലേ. ഭംഗിയുണ്ട്, ഓരോ ലൈറ്റ്സും ഓരോ ചെടികളുടെ സൈഡ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വേലൊക്കെ സൈഡിൽ ലൈറ്റ്സൊക്കെ കൊടുത്ത് ഭയങ്കര ഒരു ആംബിയൻസാണ്. ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ വരാൻ നല്ല രസമാണ്. നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഭയങ്കര നാച്ചുറൽ ഫീലായിരിക്കും. നമുക്ക് ചില്ല് ചെയ്ത് വന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാം. ഇന്ന് ഇച്ചിരി മഴ ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. അല്ലാത്ത ദിവസം നല്ല രസമായിരിക്കും നമുക്കിങ്ങനെ നടക്കാനും വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും ഒക്കെ. വാഴ വേറെ ഉണ്ട്, ഉണ്ടാവും, നോക്കാം നമുക്ക്. ഇത് ഈ സ്ട്രക്ചർ പെർഗോള എന്നാ പറയുന്നത്, പെർഗോള. ഈ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ അതൊക്കെ സെറ്റ് ചെയ്ത് നല്ല ലൈറ്റിങ്ങൊക്കെ ഇങ്ങനെ കിടക്കാൻ മാത്രമേ, അതുപോലെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് അതുപോലെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നേരെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റാണ് തോന്നുന്നത്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനുള്ളിൽ കയറി നോക്കാം. വ്യൂ വ്യൂ അടിപൊളി, നല്ല രസമുണ്ട്. നല്ല ബോൺസൈ ട്രീ ഒക്കെ ടേബിളിന് ചുറ്റും വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയോടെ നല്ല വൃത്തിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പൂക്കളൊക്കെ ഇതിലെ ആക്ച്വൽ പൂ ആട്ടോ, ഫ്രഷ് ഫ്ലവർസ് ആണ്. ആക്ച്വൽ ഫ്ലവർസ് അല്ല, പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് പൂ ആണ്, പക്ഷെ നല്ലോണം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തും എടുത്തില്ലേ നിങ്ങൾ? ഇപ്പോഴും എടുത്തെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് എന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഇവരുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇനി ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. നടന്നു വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു വാഴ പിന്നെ കുറേ വാഴകളും തന്നെ നടന്നു വരുന്നു. ക്യാമറ പിടിച്ചിരിക്കുന്ന സ്പെഷ്യൽ വാഴ. ഞങ്ങളങ്ങനെ ഇന്നത്തെ കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ട് റെസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ റൂഫ് ടോപ്പ് ഗാർഡനിൽ വന്ന്. നല്ല നല്ല പീസ്ഫുൾ സ്ഥലമായിരുന്നു, നല്ല രസമുണ്ട്. ആക്ച്വൽ ചെടികൾ ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുവച്ച് ഇതുപോലെ വളർത്തി
ഈ ഒരു സൈസ് ഈ ഒരു ലെവലിൽ കൊണ്ടുവരുന്ന നാച്ചുറൽ ഫീലാണ് ഇവിടെ. നമുക്ക് തോന്നില്ല ഇവരിങ്ങനെ എന്താ പറയാ ഫസ്റ്റ് ഫ്ലോർ ആണ് നമ്മൾ കേറി വന്നപ്പോ ഞാൻ വിചാരിച്ചു തന്നെ അങ്ങനെ ഒരു ഇതായിരുന്നു. നല്ല രസമുണ്ട് ഇങ്ങനെ വന്നിരിക്കാനും ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. നാട്ടിലെ വാഴ വരെയാണ് ഇവിടെ നട്ടേക്കുന്നത്, വാഴ വരെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പർഗോളൊക്കെ ഇട്ടേക്കുന്ന ഭയങ്കര ഭംഗിയാണ് കാണാനൊക്കെ. ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുവാണെങ്കിൽ നല്ല നല്ല രസമായിട്ടും പിന്നെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്താൽ നല്ല രസമായിട്ടുണ്ട്. ഞങ്ങൾ കനേറി വാർഫിൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഞാനും ഉൾക്കും ഫസ്റ്റ് ടൈമാണ്. കണ്ടൊക്കെ ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്, വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ. അവിടെ ഞാൻ അധികം ഇങ്ങനെ കാണിച്ചിട്ടില്ല. നമ്മൾ സാധാരണ ഒരു ഷോപ്പിംഗ് സെൻറ്റർ പോലെ തന്നെയാണ് കാണാൻ. ആ പക്ഷേ ആ വലിയ ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്, ഹൈ എൻഡ് ബ്രാൻഡുകളും. സോ ഷോപ്പിംഗ് താല്പര്യമുള്ളവർക്ക് ഇവിടെ ഷോപ്പിംഗ് ചെയ്യാം. കൂടുതലിവിടെ ബിസിനസ് അങ്ങനെ ഓഫീസുകൾ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്, നല്ലൊരു ഏരിയ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ചാച്ചാ ബൈ.